ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. എല്ലാം വിധിയെന്ന പോലെ നടക്കട്ടെ എന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിലെ വെറും 10% മാത്രമാണ് വിധി, ബാക്കി 90% നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ്. അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ്. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്നും സുഖങ്ങളും ദുഃഖങ്ങളും മാത്രം ഉണ്ടാകുന്നു. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയുടെ പണം ഉപയോഗിക്കുക. സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഖ്യാപിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല. ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി തല കുനിക്കേണ്ടി വന്നാൽ മടിക്കേണ്ട. ഓർക്കുക, സൂര്യനും അസ്തമിക്കുന്നത് ചന്ദ്രന് തിളങ്ങാൻ വേണ്ടിയാണ്. വിജയത്തിനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് മാത്രം കേൾക്കുന്നു. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. വിജയങ്ങളും പരാജയങ്ങളും സങ്കടവും സന്തോഷവും, അതാണ് ഏറ്റവും മികച്ച ജീവിതം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവും ഇല്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക, അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ചത് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടെയാണ്. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാൾ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഭയപ്പെടേണ്ടത് ശത്രുക്കളല്ല, സ്നേഹിക്കുന്നവരാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർത്താനും അവർക്കേ കഴിയൂ. എപ്പോഴും വ്യക്തതയുള്ളവരാകുക. ലാളിത്യം സ്വീകരിക്കുക. സ്വാർത്ഥത കുറയ്ക്കുക. ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. കഠിന പ്രയത്നം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം. എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആരും അത് നിങ്ങൾക്കായി കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കൽ എന്നിവയുടെ ഫലമാണിത്. ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവനാകണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ചേ മതിയാകൂ. ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു. അറിവുള്ളവർ മാത്രം സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ വിഡ്ഢികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു.
മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരുമുണ്ടാവില്ല, പക്ഷേ മനസ്സിലാകാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. സങ്കടപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും സഹതപിക്കരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. പകർന്നു നൽകിയതിന് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. സംസാരിക്കുന്ന സമയത്ത് പങ്കാളിയുടെ പേര് കൂടുതൽ തവണ വിളിക്കുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ ഉണ്ടാവുകയില്ല. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. മിണ്ടാൻ ആരുമില്ലാതിരുന്നപ്പോൾ തേടി വന്നവരല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേരുള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നെക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പം സമയം പോലും ചിലവഴിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവാകുക. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക. വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉചിതമായ രീതിയിൽ വസ്ത്രം ധരിക്കുക. കാരണം ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതിയും അവരുടെ മാനസികാവസ്ഥയും തമ്മിൽ സ്ഥാപിത ബന്ധമുണ്ട്. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.